അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പള്ളിയിൽ നിന്നും ബാങ്കുലി കേട്ടാണ് ഷിഹാബ് ഉണർന്നത്. അവൻ ഉറങ്ങാൻ തുടങ്ങിയിട്ടേയുള്ളൂ. ഇന്നലെ രാത്രി ക്ഷീണം കാരണം കണ്ണിൻ്റെ പോള ഒന്നടക്കാൻ പോലും സാധിച്ചില്ല. അതെ, ഇന്ന് ഷിഹാബിൻ്റെ കല്യാണമാണ്. 3 ഇത്താത്തമാരും 2 സഹോദരന്മാരും ഉപ്പയും ഉമ്മയും അടങ്ങിയ ഒരു ചെറിയ കുടുംബമാണ് ഷിഹാബിൻ്റേത്. ഷിഹാബിൻ്റെ ഉപ്പ മൂസഹാജി നാട്ടിലെ ഒരു പ്രമാണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കല്യാണം വളരെ ജോറായി തന്നെ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഷിഹാബ് മൂസഹാജിയുടെ ചെറിയ മോൻ ആണല്ലോ. ആയതിനാൽ വളരെയധികം ലാളനയോടെയും സ്നേഹത്തോടെയുമാണ് മൂസഹാജി ഷിഹാബിനെ വളർത്തിയത്. മൂന്നാമതായി മറ്റൊരു കാരണം കൂടിയുണ്ട്. മൂസഹാജിയുടെ വീട്ടിലെ അവസാനത്തെ കല്യാണമാണിത്. ആയതിനാൽ ഒട്ടും കുറവ് വരുത്താനും പാടില്ല. ചുരുക്കി പറഞ്ഞാൽ കല്യാണം വളരെ ഗംഭീരമാണ്. കല്യാണത്തിന് ഒരുക്കങ്ങൾ ചെയ്ത ക്ഷീണമോ എന്തോ എല്ലാവരും വളരെ ഉറക്കത്തിലാണ്. തൻ്റെ വീട്ടിലേക്ക് വരുന്ന പുതിയ അതിഥിയെക്കുറിച്ച് ആലോചിച്ച് സന്തോഷവും അതിനേക്കാൾ ആദ്യവുമാണ് ഷിഹാബിന്. ഇതൊക്കെ മനസ്സിലൂടെ ഓടിച്ചുകൊണ്ടാണ് ഷിഹാബ് പതുക്കെ ടാപ്പിനടുത്തേക്ക് പോയത്. അവനെ നോക്കി കളിയാക്കി ടാപ്പിൽ നിന്നും ആദ്യം വീണ തുള്ളി അവൻ്റെ കാലിൽ ചുംബിച്ചപ്പോൾ അവന് ചിന്തയിൽ നിന്നും ഉണർന്നത്. വേഗം വുളു ചെയ്ത് 2 രക്അത്ത് സുബ്ഹ് നിസ്കരിച്ച് അവൻ്റെ ഇക്കാക്കാൻ്റെ അടുത്തേക്ക് ചെന്നു. മുസ്തഫ ഭയങ്കര ഉറക്കത്തിലാണ്. ഇക്ക, കോഴി വാങ്ങാൻ പോകണ്ടേ? ഷിഹാബിനെ വിളി കേട്ടാണ് മുസ്തഫ ഉണർന്നത്. വേഗം എണീറ്റു. വലിയ ഇക്കാനെയും കൂട്ടി കടയിൽ പോയി. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോരുത്തരായി എണീക്കാൻ തുടങ്ങി. കല്യാണച്ചൂടിലേക്ക് ഷിഹാബിന്റെ വീട് ചലിച്ചു തുടങ്ങി. വേണോ വേണ്ടയോ എന്ന് വിചാരിച്ചു മടിച്ചു കിടക്കുന്നവരുടെ മുഖത്തേക്ക് കിഴക്കൻ ചക്രവാളത്തിൽ നിന്നും സൂര്യൻ പതുക്കെ തല ഉയർത്തി ഒന്ന് നോക്കി. എല്ലാവരും വേഗം എണീറ്റു. ഓരോരുത്തർ അവരവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. സമയം ഒരുപാട് കടന്നുപോയി. മൂസഹാജി നാട്ടിലെ പ്രമാണിമാരെയും കല്യാണത്തിന് വരുന്ന മറ്റു അതിഥികളെയും ക്ഷണിക്കുന്ന തിരക്കിലാണ്. ഷിഹാബ് ഫോട്ടോയെടുക്കുന്ന തിരക്കിലും. സമയം 2 മണിയായി. അവൻ്റെ പുതുനാരി ഷഹാന മോളെ കൊണ്ടുവരാൻ സമയമായി. ഷഹാനയുടെ കുടുംബവും ഒട്ടും മോശമല്ല, നാട്ടിലെ പ്രമാണിമാർ തന്നെയാണ്. അവൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണത്തിൻ്റെ ആരവങ്ങളെല്ലാം പതുക്കെ അടങ്ങാൻ തുടങ്ങി. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. സന്തോഷവും സൗന്ദര്യ പിണക്കങ്ങളും നിറഞ്ഞ അവൻ്റെ സുന്ദരമായ ദാമ്പത്യ ജീവിതം മുന്നോട്ടു പോയി. അതിനിടയ്ക്ക് ഷഹാന മോൾക്ക് അവൻ്റെ വീട്ടിലെ എല്ലാവരെയും പ്രീതി പിടിച്ചുപറ്റാൻ സാധിച്ചു. അങ്ങനെ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഷിഹാബിന് ആ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. ഒരിക്കലും ആഗ്രഹിക്കാത്ത പ്രവാസ ജീവിതം. അങ്ങനെ ഒരു ദിവസം വന്നു, ഷിഹാബിന് പോകാനുള്ള ദിവസം. ഷിഹാബെ, ഇറങ്ങുന്നില്ലേ? സമയമായി, വൈകിയാൽ വിമാനം മിസ്സാകും. ഉപ്പാന്റെ വിളി അവരുടെ സംസാരത്തെ ഭേദിച്ചു. നിറയുന്ന കണ്ണുകളുമായി തന്നെ നോക്കിയിരിക്കുന്ന ഷഹാനയുടെ കവിളിൽ മുത്തം കൊടുത്ത് അവൻ റൂമിൽ നിന്നും ഇറങ്ങി. ഉമ്മാന്റെ നെറ്റിൽ ചുടുചുംബനം കൊടുത്ത് ഉപ്പാക്ക് സലാം പറഞ്ഞ് എല്ലാവരോടും യാത്ര ചോദിച്ച് ഷിഹാബ് യാത്രയായി. അങ്ങനെ അവൻ പ്രവാസ ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അവൻ്റെ കയ്യിലേക്ക് ആദ്യ ശമ്പളം ലഭിച്ചു. അവൻ അതുമായി ബാങ്കിൽ ചെന്ന് ഉപ്പാന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു. പണം കയ്യിൽ കിട്ടിയ ഉപ്പാന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൻ്റെ പ്രയാസവും മോനെ കാണാൻ പറ്റാത്ത വിഷയവും ഉപ്പാന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. വർഷങ്ങൾ മാറി മാറി വന്നു. അതിനിടയിലേക്ക് നാട്ടിലേക്കും തിരിച്ചു പ്രവാസ ലോകത്തിലേക്കുള്ള അവൻ്റെ യാത്രകൾ തുടർന്നു. ഷിഹാബിൻ്റെയും ഷഹാനയുടെയും ജീവിതത്തിലേക്ക് റഫീഖ് എന്ന പൊന്നുമോനും കടന്നു വന്നു. അന്ന് വളരെ ക്ഷീണത്തിലാണ് ഷിഹാബ് റൂമിലേക്ക് വന്നത്. അവൻ ഫോണെടുത്ത് അവൾക്ക് വിളിച്ചു. അവൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ കുശലം പറയാനോ അവൾ നിന്നില്ല. ഇക്ക, ഇതിനൊരു തീരുമാനമാക്കണം. എനിക്ക് മടുത്തു. എൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കും മക്കളുടെ ആവശ്യങ്ങൾക്കുമെല്ലാം ഉപ്പയോട് പണം ചോദിക്കണം. അവൾ സംസാരം തുടങ്ങി. അതിനെന്താ, നിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപ്പ പണം തരുന്നില്ലേ? അവൻ തിരിച്ചു ചോദിച്ചു. ഉണ്ട്, എന്നാലും. അവളുടെ സംസാരം പൂർത്തിയാക്കാൻ കാത്തു നിൽക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു. അവൾ ഇടയ്ക്കിടെ പറയുന്നതാണ് ഈ പരാതിയെങ്കിലും ഇന്നത്തെ സംസാരം തെല്ലൊന്നുമല്ല അവനെ പിടിച്ചു കുലുക്കിയത്. അവൾ പറഞ്ഞത് ശരിയാണെന്ന് അവനും പതുക്കെ തോന്നിത്തുടങ്ങി. അവസാനം അവൻ ആ തീരുമാനമെടുത്തു. ശമ്പളം അവളുടെ കയ്യിലേക്ക് അയക്കാൻ തുടങ്ങി. ഇത് പിന്നീട് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ മൂസഹാജിക്ക് വല്ലാത്ത ക്ഷീണം. മോളെ, ഉപ്പ നീട്ടി വിളിച്ചു. ഉപ്പാക്കൊരു ചുക്ക് കാപ്പി കൊണ്ടുവന്നേ, വല്ലാത്ത ക്ഷീണം. എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്, ഉമ്മാനോട് പറ. അവരവിടെ ഓതിയിരിക്കുക. ഷഹാനയുടെ ഈ മറുപടി കേട്ട് മൂസഹാജി കോരിത്തരിച്ചു. തനിക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി തന്ന് വസ്ത്രങ്ങൾ അലക്കിത്തന്ന ഉമ്മാനെ ഒരു പണിയുമെടുക്കാൻ അധിവനിക്കാത്ത ആ ഷഹാന മോൾ തന്നെയാണോ ഇത്? ഷഹാനയുടെ ഈ മാറ്റം തെല്ലെന്നുമല്ല അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വീട്ടുപടിക്കൽ വന്ന് നിൽക്കുന്ന മീൻകാരൻ്റെ അടുത്തേക്ക് മീൻ വാങ്ങാൻ പോയതായിരുന്നു അയാൾ. പെട്ടെന്ന് പിന്നിൽ നിന്നും അവൾ വിളിച്ചു. ഉപ്പ, നിങ്ങൾ എവിടെ പോകുന്നു? ഞാൻ മീൻ വാങ്ങാനാണ് മോളെ. എന്തിനു മീൻ വാങ്ങുന്നേ? ഇന്നലെ കൊണ്ടുവന്ന കോഴി തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ മീന്?
മുന്നോട്ട് വെച്ച കാൽ പിന്നിലേക്ക് തിരിച്ച് അയാൾ വീട്ടിലേക്ക് തന്നെ മടങ്ങി. ഷഹാനയുടെ സ്വഭാവമാകെ മാറിയിരിക്കുന്നു. വീടിന്റെ അധികാരം അവൾ കയ്യിലാക്കിയിരിക്കുന്നു. അവൾ പറയുന്നതേ ആ വീട്ടിൽ നടക്കൂ. ആരെന്ത് കഴിക്കണമെന്നൊക്കെ എവിടെയൊക്കെ പോകണമെന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം അവളുടെ കയ്യിൽ മാത്രം ഒതുങ്ങി. എത്രത്തോളം എന്നാൽ ഉപ്പാന്റെ വസ്ത്രം പോലും അവൾ ഉമ്മാനെ കൊണ്ട് അലക്കിക്കാൻ തുടങ്ങി. അങ്ങനെ ഉമ്മയും ഉപ്പയും അവൾക്കൊരു ഭാരമായി മാറിത്തുടങ്ങി. അവസാനം അതും അവൾ ഷിഹാബിനോട് പറഞ്ഞു. ഇക്ക, നിങ്ങൾ എന്തിനാ ഉമ്മാനെയും ഉപ്പാനെയും ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾക്ക് രണ്ട് സഹോദരന്മാരില്ലേ? അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചുകൂടെ? പക്ഷേ ഇതിനെ അവന് കൊടുത്ത മറുപടി അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കും. അവരെ സഹിക്കാൻ കഴിയില്ല എങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ഇത് അവരുടെ ദേഷ്യത്തെ അധികരിപ്പിച്ചു. ഉമ്മാക്കും ഉപ്പാക്കും നേരെയുള്ള അവരുടെ അക്രമങ്ങളും അധികരിച്ചു. അവരുടെ അക്രമങ്ങളിൽ ബുദ്ധിമുട്ടുകയും എല്ലാം ഷിഹാബിനോട് ഉമ്മയും ഉപ്പയും പറയാറുണ്ട്. പക്ഷേ ഇതെല്ലാം കേൾക്കുക എന്നല്ലാതെ മറുത്തൊന്നും അവൻ പറയാറില്ല. അവനും അവളുടെ അടിമയായി എന്ന് വൈകിയാണെങ്കിലും ഉപ്പ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഒരുപാട് കാലം കടന്നുപോയി. മൂസ ഹാജിയും ഭാര്യയും വാർദ്ധക്യത്തിലേക്ക് വഴുതി വീണു. വാർദ്ധക്യ രോഗങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരുന്നു. ഉമ്മാനെയും ബാപ്പാനെയും നോക്കാൻ മരുമകൾ തയ്യാറായില്ല. അവസാനം വാർദ്ധക്യ രോഗം വന്ന് ബുദ്ധിമുട്ടുന്ന ഇവരെ നോക്കാൻ കെട്ടിച്ചയച്ച ഇവരുടെ മക്കൾ തന്നെ വരേണ്ടി വന്നു. മക്കൾ മാറി മാറി വന്ന് ഉമ്മയെയും ഉപ്പയും നോക്കാൻ തുടങ്ങി. എന്നാൽ അവിടെയും ഷഹാന അവളുടെ സ്വഭാവം പുറത്തെടുത്തു. അതിനിടയ്ക്ക് അവൾ ഒരു അറുപിശുക്കിയായി മാറിയിരുന്നു. ഉമ്മാനെയും വാപ്പാനെയും നോക്കാൻ വരുന്ന നാത്തൂന്മാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ വേണ്ട ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ അവൾ തയ്യാറായില്ല. അവർക്ക് വേണ്ടത് അവർ തന്നെ ഉണ്ടാക്കേണ്ട ഒരവസ്ഥ. ഉമ്മാനെയും ഉപ്പാനെയും കാണാൻ വരുന്നവർക്ക് അതുമില്ല. ചുരുക്കി പറഞ്ഞാൽ ആകെ തകിടം മറിഞ്ഞു. ഷഹാന പറയുന്നതുപോലെയായി കാര്യങ്ങളൊക്കെ. എന്തിനെന്റെ ഷിഹാബിന്റെ പോക്കുവരവ് പോലും അവൾ പറയുന്ന പോലെയായി. അതിനിടയ്ക്ക് ഉമ്മയും വാപ്പയും ഈ ലോകത്തോട് വിട പറഞ്ഞു. അവസാനമായി അവരെ ഒരു നോക്ക് കാണാൻ പോലും ഷിഹാബിന് വരാൻ കഴിയാതെയായി. അങ്ങനെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഷിഹാബ് നാട്ടിൽ തന്നെ നിൽക്കാൻ തുടങ്ങി. അപ്പോഴാണ് റഫീഖിന് കല്യാണപ്രായമായത്. ഒരുപാട് നല്ല കുടുംബങ്ങളിൽ നിന്നും ആലോചനകളുമായി ഷിഹാബ് റഫീഖിന്റെ മുമ്പിലെത്തി. പക്ഷേ ഇതൊന്നും റഫീഖ് സ്വീകരിച്ചില്ല. മാത്രമല്ല അവസാനം റഫീഖ് തന്നെ ഒരു ആലോചന കൊണ്ടുവന്ന്. അതൊരിക്കലും ഷിഹാബിനും ഷഹാനയ്ക്കും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ റഫീഖിന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അവർക്കത് അനുവദിക്കേണ്ടി വന്നു. അങ്ങനെ ആർഭാടമായ കല്യാണത്തിൽ റഫീഖ് റസിയയെ സ്വന്തമാക്കി. റസിയ പതുക്കെ അവരുടെ കുടുംബത്തിലെ ഒരു ഇഷ്ടപാത്രമായി മാറിത്തുടങ്ങി. അങ്ങനെ റഫീഖ് ഗൾഫിലേക്ക് പോയി. ഷിഹാബിന്റെ കയ്യിലേക്കായിരുന്നു റഫീഖ് പണമെല്ലാം അയച്ചിരുന്നത്. അവനാണ് കുടുംബത്തെ നോക്കിയിരുന്നത്. പക്ഷേ പിന്നീട് അതും സംഭവിച്ചു. റസിയയുടെ മനസ്സു മാറിത്തുടങ്ങി. അധികാരം അവൾ കയ്യിലെടുക്കാൻ തുടങ്ങി. അതിൻ്റെ ആദ്യത്തെ പടിയെന്നോണം റഫീഖിന്റെ ശമ്പളം അവൾ കയ്യിലാക്കാൻ തുടങ്ങി. റസിയയുടെ ഇമാറ്റം മനസ്സിലാക്കാൻ ഷഹാനയ്ക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. എന്നാൽ റസിയക്കെതിരെ നിൽക്കാൻ ഷിഹാബിനും ഷഹാനയ്ക്കും ധൈര്യം വന്നില്ല. കാരണം ഒന്നു പറഞ്ഞാൽ തിരിച്ചു നാലെണ്ണം പറയുന്ന രൂപത്തിലേക്ക് അവൾ മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവളെ പേടിച്ച് ജീവിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഷിഹാബിനെയും ഷഹാനെയും ബുദ്ധിമുട്ടിക്കുന്ന റസിയയുടെ ശീലത്തിന് ഒരു കുറവും വന്നില്ല. ഇതെല്ലാം താൻ തൻ്റെ ഉമ്മയോടും ബാപ്പയോടും ചെയ്തതിന് തിക്തഫലമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇരുവർക്കും ഒരുപാട് ആലോചിക്കേണ്ടി വന്നില്ല. അനുഭവിക്കുക എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം അതും സംഭവിച്ചു. വാർദ്ധക്യം ചെന്ന അവശനായ ഷിഹാബിനെയും ഷഹാനെയും നോക്കാൻ അവൾ തയ്യാറായില്ല. മറ്റു മക്കളാരും നോക്കാനില്ലാത്തതിനാലും ഇവൾക്ക് മറിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഇരുവരെയും കൂട്ടി അവൾ അങ്ങോട്ട് പോയി. അതേ, വൃദ്ധസദനത്തിന്റെ അകത്തളത്തിലേക്ക്. ഇനി ഇവിടുത്തെ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കണമെന്ന സത്യം അവർ രണ്ടുപേരും മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ പതുക്കെ പതുക്കെ അവരും ആ വൃദ്ധസദനത്തിന്റെ ഒരു ഭാഗമായി മാറി. മാതാപിതാക്കൾ നമുക്ക് സ്വർഗം ലഭിക്കാനുള്ള എളുപ്പവഴിയാണ്. എന്നാൽ നരകം ലഭിക്കാനും വേറെ എവിടെയും പോകേണ്ടതില്ല. ഇവരുടെ ഇഷ്ടക്കേട് വാങ്ങിയാൽ അതിനുള്ളത് ഈ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെയെല്ലാം മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.